നമസ്കാരം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെത്തി. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലെ സൈനിക വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിക്ക് പോളിഷ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകി. മോദിയെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളോഡിസ്റ്റോ ടിയോഫിൽ ബർട്ടോസെവ്സ്കി സ്വാഗതം ചെയ്തു. പോളണ്ടിലെ മലയാളിയായ ഇന്ത്യൻ അംബാസിഡർ നഗ്മ മല്ലിക് അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പോളിഷ് അഭയാർത്ഥികളെ സ്വീകരിച്ച ഇന്ത്യൻ രാജാക്കന്മാർക്ക് പോളണ്ടിലുള്ള സ്മാരകങ്ങളിൽ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തിയത്. അവസാനമായി മൊറാർജി ദേശായി ആയിരുന്നു പോളണ്ടിലേക്ക് സന്ദർശനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം 1979 പോളണ്ട് സന്ദർശിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് മോദിയുടെ പോളണ്ട് സന്ദർശനം. ജാം സാഹിബ് സ്മാരകത്തിലെത്തി മോദി പുഷ്പചക്രം സമർപ്പിക്കും. ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണത്തിലും മോദി പങ്കെടുക്കും. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോയ് സെബാസ്റ്റ്യൻ ദൂഡയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ശേഷം വൈകിട്ട് മോദി പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ യുക്രൈനിലേക്ക് പോകും. പോളണ്ടിലെ അതിർത്തി നഗരമായ ഷെംഷോയിൽ നിന്ന് 10 മണിക്കൂർ ട്രെയിൻ യാത്ര നടത്തിയാകും മോദി കീവിലെത്തുക. നയതന്ത്ര ബന്ധം ആരംഭിച്ച് 30 വർഷമാകുമ്പോഴാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തിയേറും. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് തിരികെ മുന്നേറങ്ങിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷയെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവികമായ തുടർച്ചയായി വർദ്ധിക്കുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തവും ഊർജ്ജസ്വലവുമായ ബന്ധത്തിന് അടിത്തറയുണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച 7 മണിക്കൂർ യുക്രൈൻ തലസ്ഥാനമായ കീവിലുണ്ടാകുന്ന മോദി ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും സംസാരിക്കും.